വളാഞ്ചേരി കുറ്റിപ്പുറത്ത് വൻ കഞ്ചാവ് വേട്ട. റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ ഇറങ്ങിയ 4 പേരിൽ നിന്നും 5.5 കിലോ കഞ്ചാവാണ് എക്സൈസ് പിടികൂടിയത്. കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് എക്സൈസ് സംഘം നടത്തിയ മിന്നൽ പരിശോധനയിലാണ് ട്രെയിനിറങ്ങിയ 4 പേരിൽ നിന്ന് 5.6 കിലോഗ്രാം കഞ്ചാവ് പിടികൂടിയത്. തമിഴ്നാട്ടിൽ നിന്നും മലബാർ മേഖലയിൽ വിതരണം ചെയ്യാൻ കൊണ്ടുവന്ന 4.5 കിലോ കഞ്ചാവുമായി തിരുപ്പൂർ സ്വദേശി ശിവയാണ് എക്സൈസിന്റെ പിടിയിലായ പ്രധാനി. ശിവയുടെ പേരിൽ തമിഴ്നാട്ടിൽ നിരവധി കേസുകളുണ്ടെങ്കിലും കേരളത്തിൽ നിന്ന് പിടിയിലാകുന്നത് ആദ്യമായാണ്. കോഴിക്കോടിലെ വിവിധ ഹോട്ടലുകളിൽ തൊഴിൽ ചെയ്തു വരുന്നതിനിടെയാണ് പ്രതി കഞ്ചാവ് വിൽപ്പനയും നടത്തുന്നത്. പ്രതിയുടെ കൈവശമുണ്ടായിരുന്ന 8,690 രൂപയും ATM കാർഡും മൊബൈൽ ഫോണും എക്സൈസ് കസ്റ്റഡിയിലെടുത്തു. കേസുകളിലായി കണ്ടെടുത്തിട്ടുള്ളത് 1 പ്രതിയിൽ നിന്ന് തന്നെ 4.5 കിലോ കഞ്ചാവ് കണ്ടെത്തിയിട്ടുണ്ട്. ടിയാൽ തമിഴ്നാട്ടിലെ കമ്പം, തേനി തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്ന് മൊത്തമായി കഞ്ചാവ് ശേഖരിച്ച് കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് മലബാർ, മലപ്പുറം, കോഴിക്കോട് ഭാഗങ്ങളിൽ വിതരണത്തിനായി കൊണ്ടുവന്നതാണെന്നാണ് ചോദിച്ചതിൽ പറഞ്ഞത്. ടിയാലിൽ നിന്നും ഇൻഫർമേറ്റീവായിട്ട് ചില വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ആയതുമായി ബന്ധപ്പെട്ട് കമ്പം, തേനി ഭാഗങ്ങളിൽ കഞ്ചാവ് കൈകാര്യം ചെയ്യുന്ന ആളുകളെക്കുറിച്ച് വ്യക്തമായ ചില സൂചനകൾ ലഭിച്ചിട്ടുണ്ട്. ആയതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ തുടർന്ന് ഉണ്ടാകും. കൂടാതെ കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ ശക്തമായ പരിശോധനകൾ നടത്താൻ എക്സൈസ് വകുപ്പ്. കോഴിക്കോട് അത്തോളി സ്വദേശികളായ സൂരജ് 250 ഗ്രാം കഞ്ചാവും പുത്തനത്താണി കടുങ്ങാത്തുകുണ്ട് സ്വദേശി മുബീനുൾ ഹക്കിൽ നിന്ന് 600 ഗ്രാം കഞ്ചാവും എക്സൈസ് പിടികൂടിയിരുന്നു. തമിഴ്നാട്ടിലെ തേനി കമ്പം പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് കേരളത്തിലേക്ക് കഞ്ചാവ് എത്തിക്കുന്ന സ്ഥലത്തെക്കുറിച്ച് സൂചന ലഭിച്ചതായി എക്സൈസ് അറിയിച്ചു. ദി കോട്ടക്കൽ കോഓപ്പറേറ്റീവ് അർബൻ ബാങ്ക് ലിമിറ്റഡ്, ഹെഡ് ഓഫീസ് കോട്ടക്കൽ, 24 ബ്രാഞ്ചസ്, ബൗണ്ട് ടു ജനറേഷൻ സിൻസ് 1937. സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ്, മെട്രോ പ്ലാസ, തിരൂർ റോഡ്, കോട്ടക്കൽ.